ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഏറെ സന്തോഷത്തോടുകൂടിയാണ് പെന്തക്കൊസ്താക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നെൽസൺ നമുക്ക് വേണ്ടി ഒരുക്കിയ ഈ മനോഹരമായ പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ഞാൻ ശ്രവിച്ചത്. ഞാനൊരു ഗായകനോ സംഗീതജ്ഞനോ ഒന്നുമല്ല, എന്നാൽ ദൈവാത്മാവിൻ്റെ നിമന്ത്രണങ്ങൾ ഈ ഗാനത്തിലൂടെ, ഈ ഗീതത്തിലൂടെ എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്നത് എനിക്ക് തിരിച്ചറിയുവാൻ സാധിച്ചു. കർത്താവിൻ്റെ ഒരു നിശ്വസനമാണ് നമുക്ക് ജീവൻ നൽകിയത്. ഉൽപ്പത്തി പുസ്തകം 2:7 കർത്താവ് നമ്മെ കളിമണ്ണ് കൊണ്ടാണ് മെനഞ്ഞെടുത്തത്, എന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിച്ചു മനുഷ്യൻ ജീവനുള്ളവനാണ്. പ്രിയമുള്ളവരെ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് റൂവാഹ് എന്നുള്ള ഹീബ്രു വാക്കാണ്. ആ നിശ്വസനം, മൃദുവായ കാറ്റ്, അതാണ് പരിശുദ്ധാത്മാവിനുള്ള വാക്ക്. രാജാക്കന്മാരുടെ 1 19:11 വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്, കൊടുങ്കാറ്റിലും പേമാരിയിലും അഗ്നിയിലും ഭൂകമ്പത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടായില്ല. ഒരു മൃദുസ്വരത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം. ഈ ഗാനം മൃദുവായ ഒരു സംഗീതമായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇളം തെന്നലായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഇത് ഇളം തെന്നലാണെങ്കിലും ആത്മാവിൻ്റെ അഭിഷേകത്താൽ വലിയൊരു പ്രകമ്പനം കൊള്ളുന്നതിന് പെന്തക്കൊസ്ത ഇടവരുത്തി. അപ്പസ്തോലന്മാര് നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ നിമിത്തരായിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് തീനാവുകളുടെ രൂപത്തിൽ അവരുടെ മേൽ വന്നു വസിച്ചത്. ആത്മാവ് നാവാണ്, വചനമാണ്, പ്രഘോഷണമാണ് എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ആത്മാവ് മൃദുവെങ്കിലും എന്നെ കത്തിജ്വലിപ്പിക്കുന്നതാണ്, എൻ്റെ ഹൃദയത്തെ തീക്ഷ്ണതയുള്ളതാക്കുന്നതാണ്. ആ ഒരു തീക്ഷ്ണമായ ആത്മാവിൻ്റെ മൃദുസ്പർശനം, മൃദുവെങ്കിലും ജ്വലിപ്പിക്കുന്ന ഹൃദയങ്ങളുള്ളവരാക്കുന്ന സ്പർശനം ഈ ഗാനത്തിലൂടെ ഈ പെന്തക്കൊസ്തായി നമുക്കെല്ലാവർക്കും സംലഭ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി അത്യധ്വാനം ചെയ്ത ജീസസ് യൂത്തിലെ ആ സുഹൃത്ത് കൂട്ടായ്മയ്ക്കും പ്രത്യേകമായിട്ട് ഇതിന് വരികൾ പകർന്ന്, ഈണം പകർന്ന നെൽസനും എല്ലാവിധ ദൈവാനുഗ്രഹവും, തുടർന്നും ധാരാളം ഹൃദയത്തെ സ്പർശിക്കുന്ന ആത്മീയ ഗീതങ്ങൾക്ക് കാരണമാകുവാനുള്ള കൃപകളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.